തെക്കൻ ഗാസ നഗരമായ ഖാൻ യുനീസിന്റെ കിഴക്കൻ പകുതിയിൽ നിന്ന് പലസ്തീൻ പൌരന്മാരെ കൂട്ടത്തോടൊഴിപ്പിക്കാൻ ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടു. നിലവിൽ കുടിയിറക്കപ്പെട്ട പൌരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തെക്കൻ ഗാസ നഗരം ഇസ്രയേൽ സൈന്യം വൈകാതെ തന്നെ പുനരധിനിവേശം ചെയ്യുമെന്നതിന്റെ സൂചനയാണ് തിങ്കളാഴ്ചത്തെ ഉത്തരവ്. ഇസ്രയേൽ സൈന്യം സുരക്ഷിത മേഖലയായി നിശ്ചയിച്ചിട്ടുള്ളതും തിരക്കേറിയതും വൃത്തിഹീനവുമായ ടെന്റ് ക്യാമ്പായി മാറിയതുമായ തീരപ്രദേശമായ മുവാസിയിലേക്ക് മാറാനാണ് ജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹമാസ് ബറ്റാലിയനുകളെ നശിപ്പിച്ചതായി അവകാശപ്പെട്ട് നഗരത്തിന്റെ ഭൂരിഭാഗവും തകർത്ത ശേഷം ഈ വർഷം ആദ്യമാണ് ഇസ്രയേൽ സൈന്യം ഖാൻ യുനീസിൽ നിന്ന് പിൻവാങ്ങിയത്. സമീപ പട്ടണമായ റഫയിൽ ഇസ്രയേലിനെ തുടർന്നുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട 1.3 ദശലക്ഷം ആളുകളിൽ പലരും ഖാൻ യുനീസിൽ അഭയം പ്രാപിച്ചു. റഫ ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണെന്നാണ് ഇസ്രയേൽ പറയുന്നത്. കഴിഞ്ഞയാഴ്ച ഗാസ സിറ്റിയുടെ വടക്കു ഭാഗത്തുള്ള പലസ്തീനികളെ ഷിജയ മേഖലയിൽ നിന്നൊഴിപ്പിക്കാൻ സൈന്യം ഉത്തരവിട്ടിരുന്നു. തീവ്രമായ പോരാട്ടവും വ്യാപകമായ പലായനവുമാണ് ഇവിടെ നടക്കുന്നത്. ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തീവ്രഘട്ടം അവസാനിക്കാറായെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടും ഗാസയിൽ ബോംബാക്രമണം തുടർന്ന് ഇസ്രയേൽ ഹമാസ് ശൃംഖലയെ തകർത്തെന്ന് മാസങ്ങൾക്ക് മുമ്പ് അവകാശപ്പെട്ട വടക്കൻ ഗാസയിലെ പ്രദേശങ്ങളിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങി. ഗാസ സിറ്റിയിലെ ഷുജയ ജില്ലയിൽ മാത്രം 4 ദിവസത്തിനിടെ 40 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. ഷുജയിലെ ഭൂഗർഭ ടണലുകളിൽ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഭീകരർ ഒളിവിലുണ്ടെന്ന് ഇസ്രയേൽ പറയുന്നു. നിരവധി ഹമാസ് കേന്ദ്രങ്ങൾ തകർത്തു. വ്യാഴാഴ്ച മുതൽ 60,000 മുതൽ 80,000 പലസ്തീനുകൾ ഷുജയിൽ നിന്ന് പലായനം ചെയ്തെന്ന് UN പറയുന്നു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം 37,870 കടന്നു. ഇന്നലെ തെക്കൻ ഗാസയിലെ റഫയിൽ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. ഷെല്ലാക്രമണത്തിൽ ബെയ്റ്റ് ലാഹിനിയിൽ 4 പേരും ഗാസ സിറ്റിയിലെ തുഫായിൽ 2 പേരും കൊല്ലപ്പെട്ടു. സബ്ര മേഖലയിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയം ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. ഇവിടെ കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. അതിനിടെ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയുടെ ഡയറക്ടർ മുഹമ്മദ് അബു സൽമിയ അടക്കം 55 പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു. വിചാരണയോ കുറ്റപത്രമോ ഇല്ലാതെ 7 മാസം തടവിൽ വെച്ച ശേഷമാണ് വിട്ടയച്ചത്. ഹമാസ് താവളമായി അൽഷിബ ആശുപത്രി ഉപയോഗിച്ചെന്നാരോപിച്ചായിരുന്നു ഡോക്ടർ സൽമിയെ സൈന്യം അറസ്റ്റ് ചെയ്തത്. തടവിൽ ക്രൂരമായ പീഡനമേറ്റതായി മോചിതരായവർ പറഞ്ഞു. ഇസ്രയേലിലെ ജയിലിൽ പലസ്തീൻ തടവുകാരുടെ എണ്ണം കൂടിയതോടെ സ്ഥലമില്ലാത്തത് മൂലമാണ് മോചനമെന്നാണ് സൂചന. ഡോക്ടർ സൽമിയ അടക്കമുള്ളവർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. തടവിൽ രാവും പകലും പീഡനങ്ങൾക്കിരയായെന്നും ഡോക്ടർ സൽമിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജയിൽ ഗാർഡുമാർ തന്റെ വിരലുകൾ ഒടിച്ചും ലാത്തി വച്ചടിച്ചും തല പൊട്ടിച്ചു നായ്ക്കളെ കൊണ്ട് കടുപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നവംബറിലാണ് ഇസ്രയേൽ സൈന്യം അൽഷിബ ആശുപത്രി സമുച്ചയം ആക്രമിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിച്ച രോഗികളുമായി പോകുമ്പോൾ നവംബർ 22 ഡോക്ടർ സൽമിയ അറസ്റ്റിലുമായി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.